ಹಾಯ್ നമസ്കാരം. അപ്പോൾ ഇന്ന് ക്രിക്കറ്റാണ് സംഭവം. നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി ആറ്റുനോറ്റിരുന്ന് വന്ന വേൾഡ് കപ്പ് വിചാരിക്കാത്ത കുറച്ച് സംഭവ വികാസങ്ങളിലൂടെ നമ്മളങ്ങനെ സെമി ഫൈനൽ വരെ എത്തി. സെമിയിൽ നമ്മൾ എന്താ പറയണ്ടേ, വളരെ ദയനീയമായിട്ട് തന്നെ തോറ്റെന്ന് പറയാം. പക്ഷേ ഈ തോൽവി നമ്മൾ പ്രതീക്ഷിച്ചൊരു തോൽവിയാണ്. കാര്യം ഇന്ത്യ T20 വേൾഡ് കപ്പിന് മുന്നേ, വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് പല പോരായ്മകളുമായിട്ടാണ് നമ്മൾ ഈ T20 വേൾഡ് കപ്പിനെ അപ്രോച്ച് ചെയ്തത്. ഏറ്റവും മെയിൻ പോരായ്മ, കാലങ്ങളായിട്ടുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ പോരായ്മയാണ് ബോളിംഗ്. ഓക്കെ, ഫാസ്റ്റ് ബോളേഴ്സിൻ്റെ അഭാവം ഇന്ത്യൻ ടീമിനെ വലയ്ക്കാൻ തുടങ്ങിയിട്ട് ഒന്നോ രണ്ടോ വർഷങ്ങളൊന്നുമല്ല, വർഷങ്ങൾ ഇങ്ങനെ കുറേ പോയിട്ടുണ്ട്. 83 നമ്മുടെ സാക്ഷാൽ കപിൽ ദേവിൻ്റെ ക്യാപ്റ്റൻസിയിൽ നമ്മൾ ഇന്ത്യ ഫസ്റ്റ് വേൾഡ് കപ്പ് എടുത്തു. അതിനുശേഷമാണ് ഇന്ത്യയിൽ ക്രിക്കറ്റിന് ഇത്തരം പ്രചാരങ്ങൾ വന്നു തുടങ്ങിയത്. ക്രിക്കറ്റിനെ ആൾക്കാർ എക്സെപ്റ്റ്, അതങ്ങനെയാണ്. ഓരോ കപ്പുകളെടുക്കും. ഇപ്പം അഫ്ഗാനിസ്ഥാൻ ഒരു കപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ രാജ്യത്ത് പ്രൊമോട്ട് ചെയ്യപ്പെടും. പക്ഷേ നമ്മൾ ഓർക്കണം, 83 കപിൽ ദേവിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ കപ്പെടുക്കുമ്പോൾ കപിൽ ദേവ് ഒരു ഓൾറൗണ്ടറാണ്. അതിൽ ഡോമിനൻ്റ് ആയിട്ട് നിന്ന അദ്ദേഹത്തിൻ്റെ ബോളിംഗ് സ്കില്ലാണ്, ഈ ഫാസ്റ്റ് ബോളിംഗ് തന്ത്രങ്ങളും ഫാസ്റ്റ് ബോളിംഗ് എന്ന് പറഞ്ഞ ഒരു റൂട്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഡോമിനൻ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ സ്കില്ലിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ സച്ചിൻ്റെ ബാറ്റിംഗ് സ്കില്ല് കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ ഇന്ത്യയിൽ ക്രിക്കറ്റിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ക്രിക്കറ്റ് ആ ഇൻസ്പിറേഷൻ കിട്ടി ഒത്തിരി ആൾക്കാർ ക്രിക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. ധോണി, വിരാട് കോഹ്ലി, ഗംഭീർ, അല്ലെങ്കിൽ നമ്മൾ ഇന്നീ കാണുന്ന എല്ലാ ആൾക്കാരും സച്ചിൻ്റെ ബാറ്റിംഗ് ഇൻസ്പിറേഷനിലാണ് വന്നിരിക്കുന്നത്. അതൊരു സംശയമില്ല. ക്രിക്കറ്റ് ഈ ലോകത്ത്, ഇന്ത്യയിലെ മൊത്തം ഗ്രാമങ്ങളിലേക്ക് ക്രിക്കറ്റ് സ്പ്രെഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സംശയമില്ല സച്ചിൻ്റെ ബാറ്റിങ്ങിലാണ് കുറച്ചും കൂടി ആൾക്കാർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ബാറ്റിംഗ്. പക്ഷേ ഒരു കാര്യം നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാര്യം 140 കോടിയോളം ജനങ്ങളുള്ള ഇന്ത്യയിൽ ഒരു 2 ഫാസ്റ്റ് ബോളറെ, ഒരു നല്ല 2 ഫാസ്റ്റ് ബോളർ, ഒരു 10 പേരെ മിനിമം ബിൽഡപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് പോരായ്മയാണത്, മനസ്സിലായോ? ഇത് വലിയ പോരായ്മ തന്നെയാണ്. ഇപ്പോൾ ഈ വേൾഡ് കപ്പിന് ഇറങ്ങുന്നതിന് മുന്നേ നമുക്കറിയാം, നമ്മുടെ ഏറ്റവും വലിയ ഫാസ്റ്റ് ബോളർ, അതായത് കപിൽ ദേവ്, എന്ന് പറഞ്ഞാൽ 83 കാര്യമാണ്. 83 തുടങ്ങി ഇങ്ങോട്ട് നമുക്ക് കിട്ടിയതാരാ? പിന്നെ കിട്ടിയത് ശ്രീനാഥിനെയാണ്. ശ്രീനാഥ് ഒരു 92 കാലം തുടങ്ങി, കുറച്ച് 92 ആണോ എന്നറിയില്ല, കുറച്ച് കാലഘട്ടം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതായത് 2003 വേൾഡ് കപ്പ് വരെയൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് പിന്നെ നമ്മൾ കണ്ട ഏറ്റവും വലിയ ഫാസ്റ്റ് ബോളർ. അദ്ദേഹം അത്യാവശ്യം നല്ല സമയങ്ങളിലൊക്കെ ബ്രേക്ക് ത്രൂ നൽകാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് തരാം, സഹീർ ഖാനാണ്. നെഹ്റ അവർ ഇവരൊക്കെ വന്നെങ്കിൽ പറഞ്ഞു, സഹീർ ഖാനാണ് ഇന്ത്യയുടെ പിന്നീടുള്ള ഒരു ഐഡൻറ്റിറ്റിയുള്ളൊരു ഫാസ്റ്റ് ബോളർ എന്ന് പറഞ്ഞാൽ സഹീർ ഖാനാണ്. അതൊരു സംശയമില്ലാത്ത കാര്യം. പിന്നെ ഒന്നാണ് ബുംറ. ഇത്രയും കാലമായിട്ട് നമുക്കുള്ളത് 4 ഫാസ്റ്റ് ബോളേഴ്സാണ്. ബോളർമാരിൻ്റെ ഇടയ്ക്ക് പലരും വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ ഒരു വിന്നിങ് പോയിന്റിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അത് എപ്പോഴും ഈ 4 പേരുടെ പേരുകളെ നമ്മുടെ ഹിസ്റ്ററിയിലുള്ളൂ ഫാസ്റ്റ് ബോളിങ്ങിൻ്റെ. ബാക്കിയുള്ളവരൊക്കെ വന്നപ്പോൾ ആർക്കായാലും കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റ്സുകളൊക്കെ എല്ലാവർക്കും ഉണ്ട്, എല്ലാ ബോളേഴ്സിനും കിട്ടും. അപ്പോൾ അതേപോലെയൊക്കെ വന്നും പോയി നിൽപ്പുണ്ട്. അതൊന്നുമല്ല, ഈ 4 പേരുള്ളൂ. ഇത്രയും കാലമായിട്ട് ഇവരെ മാത്രമേ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇതൊരു ദുരന്തമാണ് നമ്മുടെ എന്താ പറയുക, സെലക്ഷന, അല്ലെങ്കിൽ നമ്മുടെ പല കാര്യങ്ങളും. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം, IPL പോലത്തെ വലിയ, ലോകത്ത് ഏറ്റവും കൂടുതൽ പണം ഒഴുകണ ഒരു സ്പോർട്സ് മേഖലയാണ് IPL. ഒരു ആഭ്യന്തര മേഖലയിൽ ഇത്രയും പണം ഒഴുകണ ഒരു സംഭവം ലോകത്തിൽ വേറെ എവിടെ ഉണ്ടാകില്ല. എനിക്കൊന്നും ഫുട്ബോളിൽ പോലും ഇത്ര ഉണ്ടാകാമെന്ന് തോന്നുന്നില്ല. അത്രയും പണം ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മെയിൻ കാരണം ഇന്ത്യയിലുള്ള പോപ്പുലേഷൻ തന്നെയാണ്. ഇന്ത്യയിലെ എല്ലാ ആൾക്കാർക്കും ഒരു മതം പോലെയാണ് ക്രിക്കറ്റ് മാറിയിരിക്കുന്നത്. ഇതൊക്കെ ഒരു കാരണമാണ്. അതിനുശേഷം നമ്മൾ ഇവിടെ പറയുന്നില്ല, വേൾഡ് കപ്പിൽ പോകുന്നു. എങ്ങനെയൊക്കെയോ കുറച്ച് കളികൾ ജയിച്ചതാണ് നമ്മൾ കണ്ടറിയാം. അത് വലിയ സംഭവമായിട്ടൊന്നും ജയിച്ചതല്ല. മെയിനായിട്ട് വിരാട് കോഹ്ലി ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ശരിക്കും ഞാൻ വിരാട് കോഹ്ലിൻ്റെ കുറച്ച് വീഡിയോ ആദ്യം ചെയ്തിട്ടുണ്ട്. അതൊന്ന് അദ്ദേഹത്തിന് വന്നൊരു ഫ്ലക്ച്വേഷൻ, ആദ്യം ഫോം ഔട്ടാണുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഫാമിലി തന്നെയായിരുന്നു. പെട്ടെന്നൊരു ഫാമിലി അറ്റാച്ച്മെൻറ്റ്, കുട്ടികളൊക്കെ വരുമ്പോൾ ഉറപ്പായിട്ടും മാറും. പക്ഷേ ഞാനൊരിക്കലും കോഹ്ലിയിൽ നിന്ന് അങ്ങനെ ഒരു മാറ്റം പ്രതീക്ഷിച്ചതല്ല. കാര്യം ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത്രയും പാഷനാണ്. പക്ഷേ അത് അദ്ദേഹത്തിനെ വിമർശിക്കാൻ പല ആൾക്കാർക്കും അവസരം കൊടുത്തു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്തു, സ്വയം മാറി. ഈ മാറണത് വെറുതെ ഒരു സുപ്രഭാതത്തിൽ മാറണമല്ല. ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഗെയിമിന് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും കൂടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കോഹ്ലി ഫോം ഔട്ടായ പല സമയങ്ങളിലും കോഹ്ലി എന്താണ് ചെയ്തത് നമ്മളെല്ലാവരും കണ്ടതാണ്. അദ്ദേഹം അത്രത്തോളം ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇൻ കേസ് തോൽക്കുന്ന കളിയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അദ്ദേഹം ടീമിലുണ്ട്, അദ്ദേഹം ഫോം അല്ലെങ്കിൽ പോലും അദ്ദേഹം ആ ടീമിനൊപ്പം ചേർന്ന് അതിൻ്റെ ഒരു സ്പിരിറ്റ്. സ്പോർട്സ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഗെയിമിനെയാണ് അദ്ദേഹം ഉൾക്കൊണ്ടത്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്കോറുകളോ ഇൻഡിവിജ്വൽ പെർഫോമൻസോ ഒന്നും അല്ല അദ്ദേഹം ഫോക്കസ് ചെയ്തത്. അതാണ് വ്യത്യാസം. അത് അങ്ങനെ എല്ലാവർക്കും കിട്ടണതല്ല. ആ കിട്ടാത്തത് കൊണ്ടാണ് ഇന്നിപ്പോഴും പലരും സ്ട്രഗിൾ ചെയ്യുന്നത്. നമ്മൾ ഇന്നും കണ്ട കളിയിൽ പലരും സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്, കളി ജയിക്കുക, അതാണ് വലിയ കാര്യം. അപ്പോൾ എനിക്ക് തോന്നുന്നു വിരാട് കോഹ്ലി ക്യാപ്റ്റൻസി ഉണ്ടായില്ലല്ലോ, അദ്ദേഹത്തിന് അത്ര വലിയ വിഷയമൊന്നുമില്ല. പിന്നെ കുറച്ച് നാൾ ക്യാപ്റ്റൻസി തലേ ചുമന്നിട്ട് നടന്നുകൊണ്ട് അത് കളഞ്ഞപ്പോൾ കുറച്ച് ഇതായിട്ടുണ്ടാവും. പക്ഷേ ആഫ്റ്റർ ഓൾ എപ്പോഴും പുള്ളിക്ക് ഇഷ്ടം സ്പോർട്സ് തന്നെയാണ്. അത് നമുക്ക് കണ്ടറിയാം. അദ്ദേഹം ഇപ്പോഴും കാണിക്കണ സ്പിരിറ്റ്, ഗ്രൗണ്ടിൽ കാണിക്കണ, ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്. ഈ T20 വേൾഡ് കപ്പിൽ ഇപ്പോഴും അദ്ദേഹത്തിന് പറ്റിയ ഒരു 10 പേരെ വേറെ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഒരാളുണ്ട്, മൊത്തം 11 പേര് വേണമല്ലോ. ബാക്കി 10 പേരും കോഹ്ലി കാണിക്കണ ഒരു സ്പിരിറ്റ് ഗ്രൗണ്ടിൽ കാണിക്കുന്നുണ്ട്, എനിക്ക് തോന്നിയിട്ടില്ല. കോഹ്ലി എന്തുകൊണ്ട് ഫോം ഔട്ടായിട്ട് തിരിച്ചു വന്നു, ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്നു? ഒറ്റ കാര്യമുള്ളൂ, ഈ ഒരു സ്പിരിറ്റാണ്. സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ വരുന്നു. ആ സ്പിരിറ്റ് തന്നെയാണ് അദ്ദേഹത്തിന് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാനും ഡയറ്റ് ചെയ്യാനും നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യാനും, അല്ലെങ്കിൽ ഒരു വിക്കറ്റുകൾ പോകുമ്പോൾ, അല്ലെങ്കിൽ സിക്സർ അടിക്കുമ്പോൾ, ഫോർ നേടുമ്പോൾ, 50 അടിക്കുമ്പോൾ, ടീം ജയിക്കുമ്പോൾ ഇത്രത്തോളം എൻജോയ് ചെയ്യുന്നൊരു മനുഷ്യനെ നിങ്ങൾക്ക് കാണാൻ വേറെ പറ്റുന്നില്ല. കാര്യം അത് ഇതാണ് കാര്യം. അദ്ദേഹത്തിൻ്റെ സ്പിരിറ്റ് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം തരണം ചെയ്തിട്ടാണ് നമ്മൾ സെമി വരെ എത്തിയത്. സെമി വരെ എത്തിയപ്പോഴും നമുക്കറിയാം ഇത്രയും നാൾ നമ്മൾ ജയിച്ചത് മിഡിൽ ഓർഡറിൻ്റെ പവർ കൊണ്ട് തന്നെയാണ്. അവിടെ കോഹ്ലി എടുത്ത ഉത്തരവാദിത്തം കൊണ്ട് തന്നെയാണ്. ഏതോ ഒരു കളി മാത്രമേ കോഹ്ലി അത് വർക്കൗട്ട് ആകാണ്ട് പോയിട്ടുള്ളൂ. പക്ഷേ ബാക്കിയെല്ലാം കോഹ്ലിൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ്. കോഹ്ലി എടുക്കുന്ന റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഇന്ത്യയെ വിജയത്തിലെത്തിച്ചത്. ഇന്നും നമ്മളെ ആ ഒരു മാന്യമായ സ്കോറിലെത്തിക്കാൻ ഒരു കാരണം കോഹ്ലിയാണ്. നമ്മൾ കണ്ടതാണ് നമ്മുടെ ഓപ്പണേഴ്സ് ഇന്നെന്താ ശരിക്കും ഇന്നെങ്കിലും അവർ പെർഫോം ചെയ്യുന്നത് ശരിക്കും എല്ലാ ഇന്ത്യക്കാരും പ്രതീക്ഷിച്ചിരുന്നു. കാര്യം ഇത് സെമിയാണ്, ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിനെയൊക്കെ നമുക്കറിയാമല്ലോ. ഇംഗ്ലണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ കൗണ്ടി, ഇന്ത്യയിൽ ഇവിടെ T20 എന്ന് പറഞ്ഞാൽ ഒരു കോൺസെപ്റ്റ് വരുന്നതിന് മുമ്പ് അവിടെ കൗണ്ടി തുടങ്ങിയ ആൾക്കാരാണ് അവർ. അവരെല്ലാ പ്ലെയേഴ്സും കൗണ്ടി കളിക്കാരാണ്. അവരടുത്തൊക്കെ ചുമ്മാ അടിയൊന്നും കാണിച്ച് നടക്കുന്ന പരിപാടിയില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും 2007 ഒന്ന് 6 സിക്സ് ഇവരടിച്ച കളി. അന്ന് ഇന്ത്യ എത്ര 226. അന്ന് അവർ തിരിച്ചടിക്കുന്നുണ്ട്, ഏകദേശം 210ഓളം അവർ അടിക്കുന്നുണ്ട്. അത് അത്ര നിസ്സാരക്കാരല്ല. പിന്നെ അന്നത്തേക്കാൾ അപ്ഡേറ്റഡ് വന്ന ആൾക്കാരായിരിക്കും ഇന്ന് അവർ ഇറങ്ങുന്നത്. ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ അവർ സ്പീഡാണ്, റോബോട്ടുകൾ ചെയ്യുന്ന പോലെയാണ് അവർ ഗ്രൗണ്ടിൽ കിടന്ന് കാണിക്കുന്നത്. ആ സമയത്താണ് നമ്മുടെ ഓപ്പണേഴ്സ് ഡിപ്രഷൻ അടിച്ചുള്ള ഫേസുമായിട്ട് അങ്ങോട്ട് ചെന്ന് ഇതും കാണിച്ചു കൂട്ടണത്. എന്നിട്ട് എന്താ വിചാരിക്കണത്, നമ്മുടെ ബോളേഴ്സിന് നമ്മളൊരു ആദ്യത്തെ 5-6 ഓവർ കളഞ്ഞെന്ന് വിചാരിച്ച് ബാക്കിയുള്ള ടീമുകളെല്ലാം അങ്ങനെ കളയുമെന്നാണ് വിചാരിക്കുന്നത്. നിസ്സാരമായിട്ടല്ല അടിച്ചെടുത്ത്, ഇന്ത്യയിലെ നിസ്സാര പുഷ്പം പോലെ അവർ അടിച്ചിട്ട് കളഞ്ഞത്. ഓക്കെ, നമ്മൾ നമുക്ക് ഈ 5-6 ഓവർ ടെൻഷൻ വന്നെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഓപ്പണേഴ്സ് ചെയ്യുന്ന മണ്ടത്തരം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇതിനകത്ത് വേറെ വിഷയമൊന്നുമില്ല. കാര്യം രണ്ടുപേരും ഒരേ ടൈപ്പ് കളിക്കാരായിപ്പോയി, അത് മാത്രമേ വിഷയമുള്ളൂ. നമ്മുടെ ഇതിനു മുമ്പുള്ള ഓപ്പണേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നോക്കാണ്ട് കളിക്കണം. അത് ഈ ത്രൂ ഔട്ട് ഈ സീരീസിൽ, ഈ വേൾഡ് കപ്പിൽ നമ്മൾ നോക്കി കാണാം. പവർ പ്ലേ എന്താണെന്ന് വ്യക്തമായിട്ട് ബോധ്യമുള്ള കുറേ ടീമുകളുണ്ട്. അവർ വലിയ രീതിയിലൊന്നും എത്തിയിട്ടില്ല, പക്ഷേ അവർ പവർ പ്ലേക്ക് അത്യാവശ്യം മെയിനായിട്ട് കളിക്കാൻ സാധിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനകത്ത് ഒത്തിരി ടീമുകളുണ്ട്, അവർ അത് കളിച്ച് പ്രൂവ് ചെയ്തിട്ടുണ്ട്. 6 ഓവറുകളിൽ ആദ്യത്തെ 6 ഓവറിൽ 40 കടക്കാത്ത ഒരു ടീം പവർ പ്ലേയിൽ എനിക്ക് തോന്നുന്ന ഇന്ത്യൻ ടീം മാത്രമാണ്. 40-45 അതിൻ്റെ അപ്പുറം കടന്നിട്ടുണ്ട്. 50 നമ്മൾ എത്തിയിട്ട് പോലും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അതിശയോക്തിയായിട്ടൊന്നും വിചാരിക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ. ബാക്കി നമുക്ക് ഹിറ്റേഴ്സ് ഉണ്ട്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ശരിക്കും ബാക്കി വിരാട് കോഹ്ലി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ബാക്കി സൂര്യകുമാർ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഹാർദിക് പാണ്ഡ്യ ഞാനിന്ന് വിചാരിച്ചായിരുന്നു, കാര്യം ഇന്ന് ഹാർദിക് പാണ്ഡ്യയോ കോഹ്ലിയോ തിളങ്ങുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാര്യം ശരിക്കുള്ള ഒരു വാറിയർ, ശരിക്കുള്ള യോദ്ധാവിനെ ശരിക്കുള്ള യുദ്ധം വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. ബാക്കിയുള്ളവർ അത് എപ്പോഴെപ്പോഴും അങ്ങനെയൊക്കെ ചെയ്തു, അല്ലെങ്കിൽ അതൊക്കെ കളികളിൽ അവർ ചെയ്തൊന്നുമല്ല വിശേഷം. ശരിക്കുമുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരുണ്ട്, അതല്ലെങ്കിൽ ലൈഫിലൂടെ എക്സ്പീരിയൻസ് ചെയ്ത് വന്ന് പോരാളിയായിട്ട് ജീവിച്ച ആൾക്കാരുണ്ട്. അവർക്കാണ് ഇങ്ങനെയുള്ള കളികളിൽ പോരാളിയാകാൻ പറ്റുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് കണ്ട പോരാളികളാണൊന്ന് യുവരാജ്, ഹർഭജൻ, ശ്രീശാന്ത് നല്ലൊരു പോരാളി തന്നെയാണ്, ഒരു സംശയമില്ല കാര്യം. ധോണി, ഗംഭീർ, ഇവരെയാണ് ഞാൻ ശരിക്കും കണ്ടിരിക്കുന്നത് ഇന്ത്യൻ ടീമിൽ. ബാക്കിയുള്ളവരൊക്കെ കളിക്കുന്നു നമുക്ക് എടുത്തു പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ കണ്ടതിൽ ഒരു വാറിയർ സ്പിരിറ്റ് കാണിക്കുന്നത്. പിന്നെ രവീന്ദ്ര ജഡേജയുണ്ട്, പക്ഷെ അദ്ദേഹം കളിച്ച കളി അങ്ങനെയൊന്നും വലിയ ജയങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല. പക്ഷെ അദ്ദേഹം കളിക്കാറുണ്ട്, ഇതേപോലത്തെ ഒരു വാറിയർ സ്പിരിറ്റ് കാണിക്കാറുള്ള ഒരാളാണ്. അപ്പോൾ ഇന്നത്തെ കളിയിലേക്ക് വന്ന് നിങ്ങൾ കണ്ടതാണല്ലോ, നമ്മൾ മുട്ടി 6 ഓവർ കളഞ്ഞെന്ന് വിചാരിച്ചിട്ട് എതിർ ടീമൊന്നും കാണിക്കുകയൊന്നുമില്ല. നമ്മുടെ അപ്രോച്ചൊന്നും അല്ല അവരുടെ. അവർ എന്താ കാണിച്ചത്? ഈസിയായിട്ട് പെറുക്കിയിട്ട് അടിച്ചത്. പക്ഷേ നമ്മൾ വിചാരിക്കുമ്പോൾ ഉമ്മറ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യും, അത് ചെയ്യും. ഈ 2021 വേൾഡ് കപ്പിൽ നമുക്ക് പാകിസ്ഥാൻ നമുക്കെതിരെ 10 വിക്കറ്റ് വിജയം നേടിയപ്പോഴും ഉമ്മറ ഉണ്ടായിരുന്നു. അതെ, ഒന്നാമത്തെ കാര്യം T20 സ്വീകരിക്കേണ്ട ഒരു ബാറ്റിംഗ് ഫ്ലോ ഉണ്ട്. ആ ഒരു ഫ്ലോ ഉണ്ടെങ്കിലേ ഓപ്പണേഴ്സ് സക്സസ് ആവുള്ളൂ. നമ്മുടെ നിർഭാഗ്യവശാൽ രോഹിത്തും രാഹുൽ പിന്നെ അതിൽ നിന്ന് മാറാൻ സാധ്യതയില്ല. പക്ഷെ അതിൽ നിന്ന് മാറാണ്ട് ഇന്നും പുള്ളി കളി പ്രൂവ് ചെയ്ത ഒരാളാണ്. രോഹിത് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഫ്ലോ ആയിട്ട് കളിക്കേണ്ടതാണ്. പക്ഷേ ഈ T20 സീരീസ് തുടങ്ങുന്നതിന് ഇപ്പോൾ രോഹിത് അത്യാവശ്യം കളിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റിയെന്നറിയില്ല. രോഹിത് ഫിറ്റല്ലാത്തതാണോ എന്താണെന്ന് അറിയില്ല. രോഹിത്തിന് ഇന്ന് ശരിക്കും ഞാനിന്ന് കണ്ടതിൽ ഏറ്റവും, രോഹിത്തിൻ്റെ ഇത്രയും കാലം കണ്ടതിൽ ഏറ്റവും വേഴ്സ്റ്റ് ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് കളിച്ചതാണ്. അദ്ദേഹം ഇന്ന് എന്താ ചെയ്ത്? എൻ്റെ പൊന്നെ, ഒരു റണ്ണെടുക്കാൻ പോലും ഇത്രയും തുഴയുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഓർത്തഡോക്സ് അൺഓർത്തഡോക്സ് ഷോട്ടുകളൊക്കെ എല്ലാം അറിയാവുന്ന ഒരാളാണ്. നമ്മൾ കളി കാണാൻ തുടങ്ങിയ കാലം തുടങ്ങിയൊക്കെ അദ്ദേഹം വന്ന സമയത്തൊക്കെ എത്രയോ ഷോട്ടുകൾ, ഈ 360 മോഡൽ ഷോട്ടുകൾ, അല്ലെങ്കിൽ വേറെ ഡിഫറൻറ്റ് ഷോട്ടുകൾ, ബോളർക്ക് മേലെ ആധിപത്യം സ്ഥാപിക്കാൻ എത്രയോ ഷോട്ടുകൾ അദ്ദേഹം പരീക്ഷിച്ചിട്ടുണ്ട്. ഇന്ന് ആ സ്ട്രഗ്ലിംഗ് ടൈമിൽ അദ്ദേഹം അതൊന്നും നോക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ബോൾ പാറ്റിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബോഡി ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണോ, മൈൻഡ് ഔട്ട് ഓഫ് റേഞ്ച് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, അദ്ദേഹം ഒന്നും ട്രൈ ചെയ്തില്ല. പക്ഷെ അതൊക്കെ ട്രൈ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ആ കളഞ്ഞ ബോളുകളാണ് നമ്മുടെ വിധി എഴുതിയത്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 10 വിക്കറ്റിന് അവർ ജയിച്ചില്ലേ, 168 അടിച്ചില്ലേ? ഒന്നുമല്ല, 190 മേലെ ടാർഗറ്റ് വെച്ച് സെറ്റ് ചെയ്തു അവർ പതറും. നമ്മുടെ ബോളേഴ്സിന് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടും. കാര്യം ഇത് ഇംഗ്ലണ്ടാണ്. പിന്നെ ആ പിച്ചുകളിൽ ഇതേപോലെ കളിക്കുന്ന ആൾക്കാർക്ക് പറ്റുന്നൊരു പിച്ചുകളും കൂടിയാണത്. അവരൊന്നും നോക്കാണ്ടല്ലേ കളിക്കുന്നത്. അവർക്ക് എന്ത് വിഷയമായിരിക്കും? എടുത്ത് അടിക്കുക, പെറുക്കുക, ഓടുക, ഇത് തന്നെ. ബാറ്റേ കൊണ്ടാൽ ഓടുക, ബാറ്റേ കൊണ്ടില്ലെങ്കിലും ഓടുക. അത് അങ്ങനെ ആ ഒരു ഫ്ലോയിലാണ് ഈ കളിക്കേണ്ടത്. നമ്മുടെ ബോളേഴ്സ് കളിക്കണമല്ലോ, കുറച്ച് നേരം മുട്ടി നിന്ന് പിന്നെ അടിക്കുക. ഇതൊന്നും എപ്പോഴും ഇത് വർക്കൗട്ട് ആയിട്ടില്ല എന്നല്ല, ഇതൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇന്ത്യ ജയിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും എപ്പോഴും വർക്കൗട്ടാണ് ഒരു സംഭവമല്ല. ഇതല്ല 2020. അതിപ്പോഴും മനസ്സിലായിട്ടില്ല. 2020 കളിക്കേണ്ട ഫോർമാറ്റ് ഇതല്ല. പക്ഷേ ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് കോഹ്ലി എന്തായാലും കൊള്ളാം. ഇനിയുള്ള അടുത്ത, ഇപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി ബാക്കി പറയാം. ഇനിയുള്ള അടുത്ത സെഷൻസ് നമുക്കെന്ന് പറഞ്ഞാൽ രാഹുലിനെ രോഹിത്തിനെ കൊണ്ടൊന്നും ഇനി രാഹുൽ കളിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം അല്ല 2020 വേണ്ട. 2020 വേണ്ട ഒരു അപ്രോച്ച് തന്നെ ഡിഫറൻറ്റാണ്. പാണ്ഡ്യ കുഴപ്പമില്ല, പാണ്ഡ്യ ഓൾറൗണ്ടർ ആയതുകൊണ്ട് കുഴപ്പമില്ല. സൂര്യകുമാറിൻ്റെ ആ ശൈലി ഈ 2020 അനിവാര്യമാണ്. കോഹ്ലി മസ്റ്റായിട്ട് വേണം. എന്താണ് സ്പിരിറ്റ്, ഫിറ്റ്നസ്. ആ ഒരു ടീം, ഏത് ടീമായാലും പുള്ളി ആ ടീമിൻ്റെ ഒരു പുറത്തുനിന്നുള്ള ഒരാളാണ് തോന്നിയില്ല, ആ ടീമിൽ തന്നെ ഒരാളായിട്ട് തോന്നും. പുള്ളിക്ക് എത്ര പ്രായം ഉണ്ടെങ്കിലും എത്ര സീനിയേഴ്സ് ആണെങ്കിലും പുള്ളി അതിൽ ആ ഫ്ലോയിൽ പോകുന്ന ഒരാളാണ്. ഉറപ്പായിട്ട് കോഹ്ലി അവിടെ മസ്റ്റായിട്ട് വേണം. ഈ 3 പേരെ നിർത്തിക്കൊണ്ട് ബാക്കി യൂത്തന്മാരെടുക്കുക, യങ്സ്റ്റേഴ്സ് കയറി വരിക. ഉറപ്പായിട്ട് ഇന്ത്യ കപ്പെടുക്കും, ഒരു സംശയമില്ല. ബാക്കിയുള്ള കിളവന്മാരെയൊക്കെ എടുത്ത് തൂക്കിയെടുത്ത് പുറത്തെറിയുക. ബാക്കി കീപ്പറായിട്ട് സഞ്ജുവിനെയോ ഋഷഭിനെയോ ഏതായാലും കുഴപ്പമില്ല. പക്ഷേ അവരും വലിയ പ്രായമില്ലാത്തവരാണ്. അവരെയും കൂടി ചേർത്തൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു ടീമാക്കിയെങ്കിൽ എനിക്ക് ഇന്ത്യക്ക് 2020 രക്ഷയുള്ളൂ. ബാക്കിയുള്ളവരെ മൊത്തത്തിൽ ഒഴിവാക്കുക. ഇത് തന്നെയാണ് ഇതിനകത്ത് മാർഗം. പിന്നെ ബോളേഴ്സിനെ നന്നായിട്ട് സ്പീഡറിയണം. അവർ പിക്കേറിൽ വരിക. സ്പീഡില്ലാണ്ടെന്ന് ഈ ചുമ്മാ ഇവിടെ കിടന്ന് ഈ നാട്ടിൻ പുറത്ത് കളിക്കണ പോലത്തെ ഈ സ്വിംഗ് പരിപാടിയൊന്നുമല്ല. സ്പീഡ് ചെന്ന് കഴിഞ്ഞാൽ ഓസ്ട്രേലിയ എന്നല്ല ഏത് ടീമും പേടിക്കും. സ്പീഡ് ചെന്നെങ്കിലേ കാര്യമുള്ളൂ. അടി കിട്ടണതിൻ്റെ അല്ല വിഷയം, സ്പീഡിനെയാണ് എല്ലാവരും പേടിക്കുന്നത്. ശ്രീശാന്ത് എന്തുകൊണ്ട് 2007 വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയക്കായിട്ട് തിളങ്ങിയെന്ന് പറഞ്ഞാൽ ആ സ്പീഡാണ്. അദ്ദേഹത്തിൻ്റെ സ്പീഡ് എല്ലാവരും വിചാരിക്കും ബാക്കിയുള്ള ടീമുകളൊക്കെ എടുത്തിട്ട് അടിക്കുമായിരിക്കും. പക്ഷേ സ്പീഡ് ചിലപ്പോൾ പേടിക്കുന്ന ചില ആൾക്കാരുണ്ട്, മനസ്സിലായി? അവരെ തോൽപ്പിക്കണം. ഇപ്പോൾ ഇന്ന് ഇംഗ്ലണ്ടിനൊക്കെ സ്പീഡ് തന്നെ രക്ഷയുള്ളൂ. അല്ലാണ്ട് ഈ മീഡിയം പേസിൽ സ്വിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിയിടുന്ന വലിയ കാര്യമൊന്നും ഇങ്ങനെ നടക്കാൻ പോകുന്നില്ല. ഇന്ത്യൻ പിച്ചിലൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. സീമേഴ്സ് പിച്ചിലൊന്നും സ്വിങ്ങിനല്ല, സ്പീഡിന് തന്നെയാണ് പ്രാധാന്യം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തെങ്കിൽ ഈ സംഭവങ്ങൾ കയറിപ്പോവും. ഇതാണ് എൻ്റെ സജഷൻ. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ആഫ്റ്റർ ഓൾ ഇന്ത്യ തോറ്റു, നമുക്ക് എല്ലാവർക്കും സങ്കടമുള്ള കാര്യമാണ്. വേൾഡ് കപ്പ് എന്ന് അല്ലെങ്കിൽ ക്രിക്കറ്റ്, ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര അതേപോലത്തെ സ്പിരിറ്റിൽ നമ്മൾ കാണുന്നതാണ്. ഇന്ത്യ തോക്കുന്ന ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ സമയത്ത് മൂർധന്യ അവസരം ക്രിക്കറ്റിൻ്റെ ഒരു ശരിക്കും ഇന്ത്യ വേൾഡ് കപ്പ് എടുക്കുമെന്ന് തന്നെ വിചാരിച്ചതാണ്. പക്ഷേ നടന്നില്ല, തോറ്റു. ഇനി ഇങ്ങനെ സംഭവിക്കാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ T20ൽ മൊത്തം മാറ്റി പിടിക്കേണ്ടിയിരിക്കുന്നു. ഈ പറഞ്ഞ ഒരു രീതി വെച്ചുകൊണ്ട് ബാക്കിയുള്ള ടീമുകളെ സെറ്റ് ചെയ്യുകയേ ലക്ഷ്യമുള്ളൂ. അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉടനെ തന്നെ കുറേ ആൾക്കാരൊക്കെ ഇത് T20 വേൾഡ് കപ്പിൽ നിന്ന് അല്ലെങ്കിൽ T20 ഫോർമാറ്റിൽ നിന്നൊക്കെ മാറുന്നുണ്ട്. അതൊന്നും മാറിയേ പറ്റുള്ളൂ. ബാക്കിയുള്ളവർ കയറി വരട്ടെ, ബാക്കിയുള്ളവർക്ക് കയറി വരേണ്ട അവസരങ്ങൾ കൊടുക്കുക. ഇത് തന്നെയാണ് ഇതിനകത്ത് പറയാനുള്ളത്. Okay, bye.